ത്രസിപ്പിച്ച മത്സരം 90 മിനിറ്റും നെഞ്ച് പിടച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ രണ്ടാമത്തെ വിജയം. സോൺഫോർട്ടിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മാച്ചിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിലധികം നിങ്ങൾക്ക് എന്താ അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, തീർച്ചയായിട്ടും റിപ്ലൈ ലഭിക്കുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ടാക്കിയ രാത്രി 9 കളിയിൽ ഒരു വിജയം മാത്രം നേടി, ഒരുപാട് ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ട് പ്രഷർ സിറ്റുവേഷനിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. 3 പോയിന്റിലും വലുതായി ലോകത്ത് ഒന്നുമില്ല എന്ന തോന്നലോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു തുടങ്ങി. കോപ്പലാശാനു ശേഷം ഫ്രിഡ്ജിനെ പ്രണയിക്കുന്ന മറ്റൊരു കോച്ചായി മാറുമെന്ന് കരുതിയ കിബു ഇക്കുന റഫറിമാരോട് കയർത്ത് യെല്ലോ കാർഡ് വാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളിയെപ്പറ്റി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഹൂപ്പർ തിരിച്ചെത്തിയതോടുകൂടി 4-4-2 ഫോർമേഷൻ ഉപയോഗിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ജോതമറിയും ഹൂപ്പറും ഒരുമിച്ച് കളിക്കുന്നവരും രണ്ടാമത്തെ മത്സരം. നിഷുവിന് പകരം ലാലുവത്താറ, വിങ്ങിൽ പെരേരയും സഹലും. ഒരുപക്ഷെ അറ്റാക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ 4-3-3 ബ്ലാസ്റ്റേഴ്സിന് 4-4-2 ചേരുന്നുണ്ട് എന്ന് തോന്നിപ്പിച്ചു. ഒരുപാട് ചാൻസുകൾ ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു, 12 അവസരങ്ങൾ. പക്ഷെ അതിൽ 7 എണ്ണം സുവർണ അവസരങ്ങളായിരുന്നു. അതായത് ആദ്യകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴുണ്ടാക്കുന്ന ചാൻസുകൾ കൂടുതൽ ഡേഞ്ചർ ആണ് എന്ന് സാരം. പക്ഷെ ഡിഫൻസീവ് ബ്ലാസ്റ്റേഴ്സ് ഈ ഫോർമേഷൻ ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് വ്യക്തമാണ്. എപ്പോൾ വേണമെങ്കിലും ഗോൾ വഴങ്ങാമെന്ന അവസ്ഥ. ക്വാളിറ്റി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ മത്സരം യഥാർത്ഥത്തിൽ മിസ്റ്റേക്കുകളുടേത് കൂടി ആയിരുന്നു. നമുക്ക് ആദ്യം വീണ 5 ഗോളുകൾ നോക്കാം. ആദ്യത്തേത് പെരേരയുടെ ഫ്രീ കിക്കിൽ നിന്ന് കോസ്റ്റ ഹെഡർ ചെയ്ത ഗോൾ. കോസ്റ്റ പലതവണ സെറ്റ് പീസുകളിൽ ഡേഞ്ചർ വിധിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് കോസ്റ്റ ഗോൾ സ്കോർ ചെയ്യുന്നത്. ബോൾ ഗോൾ കീപ്പറിനും ഡിഫൻഡേഴ്സിനും ഇടയിൽ വളരെ നന്നായി പ്ലേസ് ചെയ്യാൻ ഫക്കുന്തോക്ക് സാധിച്ചു. എന്നാൽ 6 യാർഡ് ബോക്സിനുള്ളിൽ കയറിയ ബോൾ രഹനേഷ് കളക്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് കാരണം കോസ്റ്റക്ക് അത് ഹെഡർ ചെയ്യാൻ സാധിച്ചു. ലീഡ് എടുത്ത ശേഷം വളരെ ഈസിയായി നഷ്ടപ്പെടുന്ന കാഴ്ച ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കണ്ടുവരുന്നതാണ്. 2 ഗോൾ വാൽസ്കിസിന്റെ ഒരു ഉഗ്രം ഫ്രീ കിക്ക് ഗോൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അവിടെ പ്രകടമാണ്. എന്നാൽ വാളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ പ്രകടമായിരുന്നു. വാളിലെ 4 പേരിൽ ഒരാൾ മാത്രമാണ് ജമ്പ് ചെയ്തത്. വീഡിയോ ചില ആംഗിളുകൾ നോക്കുമ്പോൾ ഹൂപ്പറോ സഹലോ അത് ജമ്പ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ തന്നെ അനാവശ്യമായിരുന്നു. പിങ്ങിലേക്ക് ഇറങ്ങി ബോൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയ അലക്സിനെ പെനാൽറ്റി ബോക്സിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് ലാൽറുവ തറ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ലാൽറുവ അദ്ദേഹത്തെ വളരെ നന്നായിട്ട് ഫോളോ ചെയ്തു, പുറകേക്കുള്ള ഓപ്ഷൻ കട്ട് ചെയ്തു, അലക്സിമ ജീറ്റ്സന്റെ വലയിലേക്ക് ഓൾമോസ്റ്റ് കയറിയതാണ്. അപ്പോൾ ലാൽറുവ തറയുടെ കൺട്രോൾ പോയി. ചില കളിക്കാർ ചില വിഷയങ്ങളിൽ എത്ര കാലം കഴിഞ്ഞാലും ഇംപ്രൂവ് ആവാൻ തയ്യാറാവില്ല. പിന്നീട് ഗോൾ വന്നത് 79-ാം മിനിറ്റിലാണ്. പെരേര വളരെ നന്നായി ഡ്രിബിൾ ചെയ്ത് ഉള്ളിലോട്ട് കയറി ഷോട്ട് എടുക്കുന്നു. ആദ്യ ഷോട്ട് ഗോളി നന്നായി തടുത്തെങ്കിലും റീബൗണ്ട് ജോതമറായി വലയിലേക്ക് കയറ്റുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ 3-ാം ഗോൾ രഹനിഷ് ടിപ്പിയുടെ വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഈസിയായി കളക്ട് ചെയ്യേണ്ട പന്ത് തട്ടി ജോതമറയുടെ കാലുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് അത് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നു. പക്ഷെ കളിയിലെ 5-ാം ഗോൾ ജംഷഡ്പൂരിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ബോൾ പെരേരയുടെ കാലിൽ വളരെ സുരക്ഷിതമായിരുന്നു. പക്ഷെ ലേസി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ പാസ് അദ്ദേഹം വിസന്റെ ഗോമസിന് നൽകി. അദ്ദേഹത്തിന് അത് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന അലക്സ് അത് വളരെ വേഗത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്തു. പക്ഷെ ആ ഗോളിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൊബഷീറിന്റെ ആ ഒരു പാസ് ആണ്. ആ ഒരു ഫസ്റ്റ് ടൈം ക്രോസ് വളരെ കൃത്യതയാർന്ന ആയതുകൊണ്ട് തന്നെ വാൽസ്കിസിനെ അത് എളുപ്പത്തിൽ ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റാൻ സാധിച്ചു. ഈ ഒരു ഗോളുകൾ മുഴുവൻ നോക്കൂ, ബ്ലാസ്റ്റേഴ്സ് എത്ര നല്ല മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഗോളുകൾ വന്നതോ ഒന്നുകിൽ എതിരാളിയുടെ മിസ്റ്റേക്കിൽ നിന്ന് അല്ലെങ്കിൽ റീബൗണ്ടിൽ നിന്ന്. അത് മോശമാണെന്നല്ല, പക്ഷെ എല്ലാ സമയവും അത് സംഭവിക്കണമെന്നില്ല. നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ അത് കൺവേർട്ട് ചെയ്യുക, ബാക്കി ലഭിക്കുന്നതെല്ലാം ബോണസ് മാത്രമായിരിക്കണം. ഇനി വഴങ്ങിയ ഗോളുകൾ നോക്കിയാലോ, ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും നിരുത്തരവാദപരമായ പെരുമാറ്റത്തിൽ നിന്നാണ് വന്നത്. അതാണ് ഞാൻ ആദ്യം മിസ്റ്റേക്കുകളെ കുറിച്ച് പറഞ്ഞത്. ഇറ്റ്സ് എ ഗെയിം ഓഫ് മിസ്റ്റേക്സ്. 11-ാം മിനിറ്റിൽ ഹൂപ്പർ മറിക്ക് നൽകിയ ആ പാസ് വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു. ബോൾ ഹൂപ്പറിന് ലഭിക്കുമ്പോൾ 6 താരങ്ങൾ വിലങ്ങുതടിയായി ഉണ്ടായിരുന്നു. പന്ത് ഹോൾഡ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് അതിൽ 5 പേരെയും ഹൂപ്പർ അട്രാക്ട് ചെയ്യുന്നു. അതോടെ മറിയെ മാർക്ക് ചെയ്യാൻ ഒരാൾ മാത്രം. ഹൂപ്പറിന്റെ പാസ് ആ 6 പേരെയും നിശബ്ദരാക്കുന്നു. പക്ഷേ ആ അവസരം ഒരിക്കലും മറി മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് മാത്രമല്ല, മറി രഹനീഷിന് നേരെ ഹെഡ് ചെയ്ത അവസരം ഹൂപ്പർ മിസ്സാക്കിയ ആ ഗോൾഡ് ചാൻസ്, അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപക്ഷെ ഈ കളി സമനിലയായിരുന്നെങ്കിലോ? ഈ ചിത്രങ്ങളൊക്കെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കമന്റ് ബോക്സിൽ നിറയുക. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ വൻ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ അവസരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് സുഖമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ശുഭസൂചനയാണ്. ഹൈ പ്രസിംഗ് ഉള്ള ഒരു ടീമായിട്ടാണ് നമ്മൾ ജംഷഡ്പൂരിനെ കാണുന്നത്. എന്നാൽ അവരുടെ പ്രസിംഗ് ഒന്നും ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ കൂളായിട്ട് അവർക്കിടയിലൂടെ നമ്മൾ ഡ്രിബിൾ ചെയ്തു, പാസ് ചെയ്തു. അതായത് നമ്മുടെ പ്ലെയേഴ്സിന്റെ ഓൺ ദി ബോൾ ക്വാളിറ്റി വളരെ കൂടുതലായിരുന്നു. തിരിച്ച് ജംഷഡ്പൂരിന്റെ അറ്റാക്കുകൾ സെന്ററിലൂടെ തടയാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. എന്നാൽ ലെഫ്റ്റ് വിങ്ങിലൂടെ വളരെ എഫക്റ്റീവ് ആയിട്ടാണ് അവർ അറ്റാക്ക് നടത്തിയത്. ബ്ലാസ്റ്റേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂയാണിത്. 23 ക്രോസുകളാണ് ജംഷഡ്പൂർ നൽകിയത്. എതിർ ടീമിനെ വളരെ ഫ്രീ ആയിട്ട് ക്രോസ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള ശീലം ബ്ലാസ്റ്റേഴ്സ് തുടരുകയാണ്. അവന്മാർക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കുറെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ലക്കി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റഫറിയുടെ കുറച്ച് തീരുമാനങ്ങൾ ഇപ്രാവശ്യം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടാണ് വന്നത്. ജംഷഡ്പൂരിന് 3 ഷോട്ടുകളാണ് ക്രോസ് ബാറിൽ ഇടിച്ച് തെറിച്ചത്.
ഇതിൽ ജാക്കിയുടെ ഷോട്ട് മുകളിലടിച്ച് സൈഡിലടിച്ച് ഒക്കെ പോകുന്നത് കണ്ടപ്പോൾ എന്തോ ഇത്തവണ ദൈവം ബ്ലാസ്റ്റേഴ്സിന് കൂടെയാണ് എന്ന് തോന്നിപ്പോയി. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സിന് ജംഷഡ്പൂരെ തോൽപ്പിക്കാൻ സാധിച്ചു. കളിയിലെ സുപ്രധാന സംഭവമാണ് ലാൽറുവ തറയുടെ റെഡ് കാർഡ്. അദ്ദേഹം അത് അർഹിച്ചിരുന്നു. ടീമിലെ വീക്ക് ലിങ്ക് ആയിരുന്നു ലാൽറുവ തറ. അത് പാസിംഗിലായാലും പ്രസിംഗിലായാലും അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ ആറ്റിറ്റ്യൂഡ് ടീമിന് ദോഷമായാണ് ഭവിക്കുന്നത്. ആദ്യത്തേത് ഒരു യെല്ലോ കാർഡിന്റെ ഫൗൾ തന്നെയാണ്. എന്നാൽ രണ്ടാമത്തേത് ജാക്കി ചന്ദ്രയെ ഒബ്സ്ട്രക്ട് ചെയ്തതിനുള്ള ഫൗളാണ്. അതൊരു കൊളീഷൻ ആണ് യഥാർത്ഥത്തിൽ, അതൊരു കാർഡല്ല. പക്ഷെ അതിനു മുന്നേ ഒരുപക്ഷെ കാർഡുകൾ തന്നെ അർഹിക്കുന്ന ഫൗൾ ലാൽറുവ തറ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വാണിങ്ങൾ കൊടുത്ത് റഫറി ഒഴിവാക്കി വിടുമായിരുന്നു. ഇത്തവണ റഫറി ആ വാണിങ്ങൾ കാർഡാക്കി മാറ്റി. എനിക്കതിൽ ആശ്ചര്യമോ നിരാശയോ ഉണ്ടായിരുന്നില്ല. കാരണം അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിൽ അദ്ദേഹം കാർഡ് വാങ്ങി പുറത്തു പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബാക്കിയുള്ള 10 പേരും കളിക്കളത്തിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആൽബിനോ ഗോമസ് നടത്തിയ ബ്രില്യൻ സേവുകൾക്ക് കയ്യടി നൽകിയേ സാധിക്കൂ. അദ്ദേഹം ഇപ്പോഴും നല്ല ഫോമിൽ തന്നെ തുടരുകയാണ്. സന്ദീപ് സിംഗും ജസനും ടീമിന് വേണ്ടി കമ്മിറ്റഡ് ആയാണ് കളിക്കുന്നത്. നല്ല അഗ്രസീവാണ് ഇരുവരും കളിക്കുന്നത്. എന്നാൽ ജസൽ ക്രോസിംഗിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തേ പറ്റൂ. കഴിഞ്ഞ 2 കളികളിലെ വിസന്റെ ഗോംസ് അല്പം സ്ട്രഗിൾ ചെയ്യുന്നതായി തോന്നി. കാരണം കുറച്ചുകൂടി ഡിഫൻസീവ് ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. 4-4-1-1 എന്ന ഫോർമേഷനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഡിഫൻഡ് ചെയ്യുന്നത്. എന്നാൽ അറ്റാക്കിന് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതൊന്നുമല്ല ഉപയോഗിക്കുന്നത്. 2 വിങ്ങുകളും കളിക്കുന്നത് പ്ലേ മേക്കേഴ്സ് ആണ്. അവർ അവിടെ നിൽക്കില്ല. അവർ പൊസിഷൻ കയ്യിലെത്തുമ്പോൾ രണ്ടുപേരും മിഡ്ഫീൽഡ് തന്നെയാണ് കളിക്കുന്നത്. അറ്റാക്കിലെ 4 കളിക്കാരും പരസ്പരം പൊസിഷനുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതായും കാണാം. അതായത് ഈ കളി വിക്കുന തന്റെ സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഒഡീഷയ്ക്കെതിരെ പയറ്റി പരാജയപ്പെട്ടുവെങ്കിലും ഇപ്പോഴും വിക്കുന ആ പ്രസിംഗും പാസിംഗും ഒക്കെ കലർന്ന ഒരു സിസ്റ്റം ബിൽഡിംഗിൽ തന്നെയാണ് ഉള്ളത്. ഈ വിജയത്തിൽ ജോതംമറെ, ഹൂപ്പർ, ഫക്കുന്തു എന്നീ താരങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഹൂപ്പറിനെ ഫ്രീ ആക്കി വിട്ടതോടെ അദ്ദേഹം വളരെ ഡേഞ്ചറായി മാറി. മാത്രമല്ല കളിക്കളത്തിൽ വളരെ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇത് സഹകളിക്കാർക്ക് ഒരുപാട് ഉപയോഗപ്രദമാവുന്നുണ്ട്. പക്ഷേ കളിയെ ഹരം പിടിപ്പിച്ചത് പെരേരയുടെ സ്കില്ലുകളാണ്. ഈ അർജന്റീനക്കാരന്റെ ഡ്രിബ്ലിംഗ് പാടവത്തെ ചെറുക്കാൻ വേണ്ടി ജംഷഡ്പൂർ പ്രതിരോധത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല, ഒരൊറ്റ തവണ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ത്രോയിനുകളിൽ പ്രസ് ചെയ്ത് ബോൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി ജംഷഡ്പൂരിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ടാക്ടിക്കലി വിക്കുന തന്നെയാണ് വിജയിച്ചത്. 4-4-2 ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ അവർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ വെച്ചാണ് കളിച്ചത്. എന്നാൽ നമ്മൾ പൊസഷൻ റീഗെയിൻ ചെയ്താൽ ഹൂപ്പർ ഡ്രോപ്പ് ഡൗൺ ചെയ്തു വരുന്നതായി കാണാം. അപ്പോൾ അവിടെ 1v1 സിറ്റുവേഷൻ ആയി. ഒപ്പം നമ്മുടെ 2 വിങ്ങർമാരും ഉള്ളിലോട്ട് കയറി അതേ സ്ഥലത്താണ് കളിക്കുന്നത്. അപ്പോൾ അവിടെ 3v1 സിറ്റുവേഷൻ ആയി. ഇനി അവരുടെ സെൻട്രൽ മിഡ്ഫീൽഡറായ മൊബഷീർ കൂടി ആ സ്ഥലത്തേക്ക് വന്നാൽ മാക്സിമം 3v2 ആവും. എന്തായാലും ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് തന്നെ. ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്താണെന്ന് വെച്ചാൽ കളിയിലെ സെക്കൻഡ് ബോളുകളിലെല്ലാം നമ്മൾ തന്നെ പിടിച്ചെടുത്തു. കളിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ അറ്റാക്കിംഗ് മെന്റാലിറ്റി കാരണം മെല്ലെ പാസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ നന്നായി ഭയന്നു. റെഡ് കാർഡ് കണ്ട ശേഷവും ബ്ലാസ്റ്റേഴ്സ് ഇതേ ഗെയിം പ്ലാൻ തന്നെ തുടർന്നു. ഹൂപ്പറിനെ മാറ്റി രോഹിത്തിനെ കൊണ്ടുവന്നതുകൂടി ഡിഫൻസീവലി സ്ട്രോങ് ആകാനും ബോൾ മിഡ്ഫീൽഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചു. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി എഫക്ട് തന്നത് ജീക്സനെ സെന്റർ ബാക്ക് ആക്കി സന്ദീപിനെ റൈറ്റ് ബാക്ക് ആക്കി മാറ്റിയതാണ്. ജീക്സണും കോസ്റ്റയും ബോൾ എടുത്ത് കളിക്കാൻ നല്ല ശേഷിയുള്ളവരാണ്. അതോടുകൂടി ലോങ് ബോളുകളുടെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. വിസന്റെയും ഫക്കുതയും ഒന്ന് ഹെൽപ്പ് ചെയ്തതോടുകൂടി പുറകിൽ നിന്ന് കൂളായി ഷോർട്ട് പാസ് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ബോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിനാണ് ഒരാൾ കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാണ് സംശയം തോന്നിയത്. ജംഷഡ്പൂരിലെ സെന്റർ ബാക്ക് സ്റ്റീഫൻ എസ്സെ പലപ്പോഴും പൊസിഷൻ വിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒഴിച്ചിരുന്ന സ്പേസ് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ദിനം നമുക്കൊപ്പം പോവാൻ ഈ തന്ത്രങ്ങൾ തന്നെ ധാരാളമായിരുന്നു. എന്നാൽ വരും മത്സരങ്ങളിൽ ഇത് ഫലവത്താവും എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ വീക്ക് പോയിന്റുകൾ ജംഷഡ്പൂരിൽ ചൂഷണം ചെയ്യാൻ സാധിച്ചില്ല. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് ഓരോ മത്സരത്തിനനുസരിച്ചും ടീം സെലക്ഷനും ഫോർമേഷനും ഒക്കെ കോച്ചിന് വിടണമെന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും വീഡിയോ അവസാനിക്കുന്നു. നന്ദി.